சந்தேகமுள்ள வைதிகரே, சிஸ்டேர்ஸே, மாதாபிதாக்களே, பிரியா சகோதரி சகோதரங்களே, ഈ അവസരത്തിൽ ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത് പെസഹ വ്യാഴാഴ്ചത്തെക്കുറിച്ചാണ്. ഇതിൽ ഏഴു കാര്യങ്ങളാണ് ഞാൻ സംസാരിക്കുന്നത്. ഇതിലേതെങ്കിലും ഒന്നോ രണ്ടോ ഭാഗങ്ങൾ എടുത്ത് പെസഹ വ്യാഴാഴ്ച സ്നേഹമുള്ള വൈദികർക്ക് സംസാരിക്കാനായിട്ട് സാധിക്കും. അതേ രീതിയിലാണ് ഈ വചന പ്രഘോഷണം ഞാൻ ക്രമീകരിച്ചിരിക്കുന്നത്. ഈ വചന പ്രഘോഷണത്തിൽ ഏഴ് പ്രധാനപ്പെട്ട കാര്യങ്ങൾ സംസാരിക്കും. ഒന്നാമത്തേത്, എവിടെയാണ് പെസഹ വ്യാഴാഴ്ച, അതായത് പാസോവർ, ഒരുക്കേണ്ടത്. രണ്ട്, യേശുവിനോട് ശിഷ്യന്മാർ ചോദിക്കുകയാണ് എവിടെയാണ് പെസഹ ഒരുക്കേണ്ടത് എന്ന്. മൂന്ന്, യേശു അവരോട് പറയുകയാണ് നിങ്ങൾ പട്ടണത്തിലേക്ക് ചെല്ലുക, അവിടെ വെള്ളം ചുമന്നുകൊണ്ടു പോകുന്ന ഒരു മനുഷ്യനെ കാണും, ആ മനുഷ്യൻ ചെന്ന് കയറുന്ന ഭവനത്തിലാണ് പെസഹ ഒരുക്കേണ്ടത് എന്ന് യേശു അവരോട് പറയുകയാണ്. നാല്, പട്ടണത്തിൽ പോവുക. ഓശാന ഞായറാഴ്ച യേശു ശിഷ്യന്മാരോട് പറയുകയാണ് ഗ്രാമത്തിലേക്ക് പോവുക. നാല്, പാസോവർ മീൽ അഥവാ പെസഹ മീൽ, പെസഹ ഭക്ഷണം, എവിടെയാണ് എങ്ങനെയാണ് ഭക്ഷിക്കേണ്ടത് ഇന്നലെ ഇന്ന് എന്ന് നമ്മൾ ചിന്തിക്കും. അഞ്ച്, യേശു വചനം പാസോവറിന് മുമ്പുള്ളത് എന്താണെന്ന് നമ്മൾ ചിന്തിക്കും. ആറ്, കുടുംബത്തിൽ നിന്ന് ജെറൂസലേമിലേക്ക്, പട്ടണത്തിൽ നിന്ന് കുടുംബത്തിലേക്ക് എന്ന കാര്യം നമ്മൾ ചിന്തിക്കും. ഏഴ്, കാൽകഴുകൽ ശുശ്രൂഷയും പരിശുദ്ധ കുർബാനയുടെ സ്ഥാപന വാക്യങ്ങളും. പെസഹ വ്യാഴാഴ്ചത്തെ വചന ശുശ്രൂഷയ്ക്കായി ഞാൻ തിരഞ്ഞെടുത്തിരിക്കുന്നത് മർക്കോസിന്റെ സുവിശേഷം 14 12 മുതൽ 25 വരെയുള്ള വചനങ്ങളാണ്. ജൂയിഷ് കലണ്ടർ പ്രകാരം 12 മാസങ്ങളുണ്ട്. ഈ 12 മാസങ്ങളിൽ ഏഴാമത്തെ മാസമാണ് നിസ്സാൻ മാസം. നിസ്സാൻ മാസത്തിലെ 14 തീയതിയാണ് വർഷങ്ങളായിട്ട് പെസഹ ആചരിച്ചിരുന്നത്. അതിൻ്റെ പശ്ചാത്തലം നമുക്കറിയാം. ഇസ്രായേൽ ജനത ഈജിപ്തിന്റെ അടിമത്തത്തിൽ കഴിയുകയാണ്. ഈ കഴിയുന്ന അവസരത്തിൽ അവര് വളരെയധികം ശക്തമായ പീഡനത്തിലൂടെയും ദുഃഖത്തിലൂടെയും സ്വന്തം രാജ്യമില്ലാത്ത അവസ്ഥയിലൂടെയും കടന്നു പോവുകയാണ്. അങ്ങനെ കടന്നു പോകുന്ന അവസരത്തില് അവരെ മോചിപ്പിക്കാനായിട്ട് കടന്നു വരുന്ന ഒരു വിക്കനായ വലിയ നേതാവാണ് മോശ. മോശയുടെ നേതൃത്വത്തില് ഫറവോന്റെ രാജകൊട്ടാരത്തിലേക്ക് ചെന്ന് മോശ ഫറവോനോട് ആവശ്യപ്പെടുകയാണ്, എന്റെ ജനത്തെ ഈജിപ്തിൽ നിന്നും അവരെ പറഞ്ഞു വിടുക. മോശയുടെ ആവശ്യപ്രകാരം വളരെ ശക്തമായ ദൈവത്തിന്റെ ഇടപെടലുകൾ മൂലം ഫറവോൻ ഇസ്രായേൽ ജനതയെ ഈജിപ്തിൽ നിന്ന് പോകുവാൻ സമ്മതിക്കുകയാണ്. ഇസ്രായേൽ ജനത ഈ ഫറവോന്റെ അടിമത്തത്തിൽ നിന്നും പോകുന്ന ആ ദിവസം ദൈവം ഇസ്രായേൽ ജനതയോട് മോശ വഴി അരുളി ചെയ്തു, നിസാൻ മാസം 14 തീയതി ഈജിപ്തിൽ നിന്നും നിങ്ങൾ തിരിച്ചു പോകണം. അന്നേ ദിവസം ഒരു ആടിനെ കൊല്ലണം, ഒരു മുട്ടാടിനെ കൊല്ലണം, കൈപ്പുള്ള ഇലകളൊക്കെ ചേർത്ത് വേഗം ഭക്ഷിക്കണം. ഈ കുഞ്ഞാടിന്റെ രക്തം കട്ടിലെ പടികളിലും മേൽപ്പടികളിലും തളിക്കണം. ഇസ്രായേൽ ജനത ആ കടന്നുപോയ ദിവസം പെസഹ ദിവസത്തെ പാസോവർ, പെസഹ എന്ന വാക്കിന്റെ അർത്ഥം തന്നെ കടന്നുപോക്ക് എന്നാണ്. അങ്ങനെ കടന്നുപോകുന്ന ആ ദിവസം പിന്നീടുള്ള എല്ലാ വർഷങ്ങളിലും ഈ പെസഹ ആഘോഷിക്കുവാൻ തുടങ്ങി.
ഇസ്രായേൽ ജനത ഈജിപ്തിന്റെ അടിമത്തത്തിൽ നിന്ന് മോചനം പ്രാപിച്ചതിന്റെ ഓർമ്മയാണ് പെസഹ കടന്നുപോക്ക് എന്ന് പറയുന്ന തിരുനാള്. ഇസ്രായേൽ ജനതയെ സംബന്ധിച്ച് പ്രധാനപ്പെട്ട ഒരു പെരുന്നാളാണ്. ഇസ്രായേൽ ജനതയ്ക്ക് എല്ലാവരും ആഘോഷിക്കുന്ന ഒരു പെരുന്നാളാണ് പാസോവർ. പുളിപ്പില്ലാത്ത അപ്പത്തിന്റെ തിരുനാൾ എന്നാണ് ഈ തിരുനാളിനെ അറിയപ്പെട്ടിരുന്നത്. അങ്ങനെ നിസ്സാൻ മാസം 14-ാം തീയതി ഒരുപക്ഷെ രാവിലെ ആയിരിക്കണം യേശു ശിഷ്യന്മാര് ചെന്ന് യേശുവിനോട് ചോദിക്കുകയാണ്, എവിടെയാണ് ഈ വർഷത്തെ പെസഹ ആഘോഷിക്കേണ്ടത്? ഇത് ശിഷ്യന്മാരുടെ വചനമാണ്, എവിടെയാണ് പെസഹ ആഘോഷിക്കേണ്ടത്? അതാണ് പ്രധാനപ്പെട്ട ഒരു വചനം. 2024 മാർച്ച് മാസം പെസഹ എവിടെയാണ് ആഘോഷിക്കേണ്ടത്? നിസ്സാൻ മാസം 14-ാം തീയതി. ആ ജൂയിഷ് കലണ്ടർ പ്രകാരം എല്ലാ വർഷവും പെസഹ ആഘോഷിക്കുന്നത് നിസ്സാൻ മാസം 14-ാം തീയതിയാണ്. അതിന്ന് യഹൂദ ജനതയും ക്രിസ്ത്യാനികളും അനുധാവനം ചെയ്യുകയാണ്, അത് ഫോളോ ചെയ്യുകയാണ്. അപ്പോൾ ശിഷ്യന്മാർ യേശുവിനോട് എവിടെയാണ് പെസഹ ആഘോഷിക്കേണ്ടത്? ഇന്ന് ഈ ചോദ്യം നമ്മൾ നമ്മളോട് തന്നെ ചോദിക്കുകയാണ്, എവിടെയാണ് പെസഹ ആഘോഷിക്കേണ്ടത്? ശിഷ്യന്മാർക്ക് അറിയില്ലാത്ത ഒരു സ്ഥലത്താണ് പെസഹ ആഘോഷിക്കേണ്ടത്. അറിയപ്പെടാത്ത ഒരു രാജ്യത്താണ് പെസഹ ആഘോഷിക്കേണ്ടത്. വേദനിക്കുന്ന മനസ്സുകളുടെ മുമ്പിലാണ് പെസഹ ആഘോഷിക്കേണ്ടത്. എവിടെയാണ് പെസഹ ആഘോഷിക്കേണ്ടത്? ഞാൻ എൻ്റെ ഒരു ജീവിത അനുഭവം നിങ്ങളുമായിട്ട് പങ്കുവെക്കട്ടെ. 2-3 വർഷങ്ങൾക്ക് മുമ്പ് എൻ്റെ ഒരു സുഹൃത്തിന് ക്യാൻസർ ബാധിച്ചു നാവില്. പല മണിക്കൂറുകൾ നീണ്ടു നിന്ന ആ ഓപ്പറേഷനില് അദ്ദേഹത്തിന്റെ നാവ് മുറിച്ചു മാറ്റി. കൈയുടെ ഈ മസിലിന്റെ ഭാഗത്തു നിന്ന് മാംസമെടുത്ത് അദ്ദേഹത്തിന്റെ നാവില് വച്ചു പിടിപ്പിച്ചു. അതിനു വേണ്ടുന്ന വെയിനുകളും മറ്റു കാര്യങ്ങളും അദ്ദേഹത്തിന്റെ കാൽ ഞരമ്പുകളിൽ നിന്നും കാലിൽ നിന്നും എടുത്തു. അങ്ങനെ ഓപ്പറേഷൻ കഴിഞ്ഞു. CMC ഹോസ്പിറ്റൽ വെല്ലൂരിലാണ് ഇത് നടന്നത്. ഓപ്പറേഷൻ കഴിഞ്ഞ് 2 ദിവസം കഴിഞ്ഞപ്പോൾ 3-ാമത്തെ ദിവസം അദ്ദേഹത്തെ ഒന്ന് കാണണം, ഒരു കുർബാന ചെല്ലണം എന്ന വിചാരത്തോടെ ഞാൻ വെല്ലൂർ ആശുപത്രിയിലേക്ക് പോവുകയാണ്. പോകുന്ന അവസരത്തിലെ ട്രെയിനിൽ ഇരുന്ന് എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ 6 മണിക്കൂറോളം 2 സങ്കീർത്തനങ്ങൾ ഞാൻ ആവർത്തിച്ച് ചൊല്ലിക്കൊണ്ടിരുന്നു. 2 അല്ല 3 സങ്കീർത്തനങ്ങൾ. 1-ാമത്തേത് 123, സ്വർഗത്തിൽ വാഴുന്നവനെ അങ്ങയുടെ പക്കലേക്ക് എന്റെ കണ്ണുകൾ ഞാൻ ഉയർത്തുന്നു, ദാസന്മാരുടെ കണ്ണുകള് യജമാനന്റെ പക്കലേക്ക് എന്ന പോലെയും ദാസിമാരുടെ കണ്ണുകള് സ്വാമിനിയുടെ പക്കലേക്ക് എന്ന പോലെയും ഞങ്ങളുടെ കർത്താവിന് ഞങ്ങളോട് കരുണ തോന്നുവോളം ഞങ്ങൾ അങ്ങയെ നോക്കിയിരിക്കുന്നു. കർത്താവേ, ഈ വ്യക്തിയോട് അരുണിനോട് കരുണ തോന്നണമേ. ഹല്ലേലൂയാ, ഹല്ലേലൂയാ എന്ന് പറഞ്ഞു ചൊല്ലി. അതുപോലെ തന്നെ 121-ാം സങ്കീർത്തനം, പർവ്വതങ്ങളിലേക്ക് ഞാൻ എന്റെ കണ്ണുകൾ ഉയർത്തുന്നു, ദാസന്മാരുടെ കണ്ണുകള് യജമാനന്റെ പക്കലേക്ക് എന്ന പോലെ എന്ന് പറയുന്ന ആ സങ്കീർത്തനവും ചൊല്ലിക്കൊണ്ടിരുന്നു. 3-ാമത്തെ സങ്കീർത്തനം 22-ാം സങ്കീർത്തനം, യേശു കുരിശിൽ കിടന്ന് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയാണ്. എന്റെ ദൈവമേ എന്തുകൊണ്ട് എന്നെ ഉപേക്ഷിച്ചു? എന്നെ സഹായിക്കാതെയും എന്റെ രോദനം കേൾക്കാതെയും അകന്നു നിൽക്കുന്നത് എന്തുകൊണ്ട്? ഇങ്ങനെ പ്രാർത്ഥിച്ച് പ്രാർത്ഥിച്ച് വെല്ലൂരിൽ ഞാൻ എത്തി. എന്റെ പ്രതീക്ഷ വെല്ലൂർ ആശുപത്രിയിൽ എവിടെയെങ്കിലും കുർബാന ചെല്ലാൻ സാധിക്കുമെന്ന് കരുതിയാണ് ചെന്നത്, പ്രിയമുള്ളവരെ. എന്നാലേ എനിക്ക് സാധിച്ചില്ല. ഞാൻ അവിടെ ഒരു ഹോട്ടലില് മുറിയെടുത്ത് എന്റെ ജീവിതത്തിൽ ഏറ്റവും ഭക്തിപൂർവം സമയമെടുത്ത് സ്തുതിപ്പുകൾ നടത്തി ഞാൻ മാത്രമായി ഇരുന്നു കൊണ്ട് അവിടെ ദിവ്യബലി വളരെയധികം സമയമെടുത്തു ചൊല്ലി. എന്നതിനു ശേഷം ഒരു ചെറിയ കുപ്പിയില് ഈശോയുടെ രക്തം, ഉദാശാവചനങ്ങൾ ഉച്ചരിച്ച ആ തിരു രക്തം
എടുത്തുകൊണ്ട് അരുണിന്റെ അടുത്തേക്ക് ചെന്നു. അരുണിനോട് പറഞ്ഞു, അരുണേ സഹോദര, നീ ഈ വീഞ്ഞില് നിന്റെ കരങ്ങളെ ഒന്ന് സ്പർശിച്ചിട്ട് സാധിക്കുമെങ്കിൽ നിന്റെ നാവിൽ ഒരു കുരിശു വരയ്ക്കുക. അവന്റെ കയ്യിലേക്ക് ഞാൻ കൊടുത്തു. പക്ഷേ ആ ഹൈക്കോടതി വക്കീല് ചെയ്തത് തന്റെ നാവിലേക്ക് ഓപ്പറേഷൻ കഴിഞ്ഞ രണ്ടാമത്തെ ദിവസം ആ തിരുരക്തം മുഴുവനും ഒഴിച്ചു. പെട്ടെന്ന് തന്നെ ആ മനുഷ്യൻ ഒരു ഉറങ്ങിപ്പോയി. പിറ്റേ ദിവസം നേരം വെളുക്കുമ്പോൾ അദ്ദേഹത്തിന്റെ ഭക്ഷണം കൊടുക്കാൻ ഇട്ടിരിക്കുന്ന മൂക്കിലൂടെ ഇട്ടിരിക്കുന്ന കുഴലുകളും മറ്റു പല കുഴലുകളും തന്നെ വേർപെട്ടു പോയിരിക്കുന്നു. എന്താണോ, ഡോക്ടർ വന്നിട്ട് പറഞ്ഞു, ഇത് ദൈവത്തിന്റെ ഒരു ഇടപെടലാണ്, ഇനി അതൊന്നും തിരിച്ചു പിടിപ്പിക്കേണ്ട. ഏതാനും ദിവസം കൊണ്ട് ഓൾമോസ്റ്റ് ഹി ഹീൽഡ്. ഞാൻ കുർബാന അർപ്പിക്കാൻ ചെന്നത് ഈ മനുഷ്യന്റെ ഹൃദയത്തിനാണ്. ഞാൻ കുർബാന അർപ്പിക്കാൻ ചെന്നത് സ്ഥലമില്ലെങ്കിലും ഒരു ഹോട്ടൽ മുറിയിൽ ബലിയർപ്പിച്ചു. ഏറ്റവും ഭക്തിപൂർവം ദൈവം അവിടെ ഇടപെട്ടു. എവിടെയാണ് ഇന്ന് കുർബാന അർപ്പിക്കപ്പെടേണ്ടത്? മനുഷ്യ ഹൃദയങ്ങളിലാണ്. കിഴക്കു നിന്നോ പടിഞ്ഞാറ് നിന്നോ എവിടേക്കെങ്കിലും തിരിഞ്ഞു നിന്ന് വേദനയോടെ ഭക്തിയോടെ ദൈവബലി അർപ്പിക്കുമ്പോൾ ദൈവം ഇടപെടുന്നു. രാത്രിയിൽ യേശു നൽകിയ വലിയ സന്ദേശം അതാണ്. യേശുവിന്റെ മൂന്നാമത്തെ വചനം, നിങ്ങൾ പട്ടണത്തിലേക്ക് പോവുക എന്നാ പറയുന്നത്. ഓശാന ഞായറാഴ്ച ഈശ പറയും, നിങ്ങൾ അടുത്തുള്ള ഗ്രാമത്തിലേക്ക് ചെല്ലുക, അവിടെ ഒരു കഴുതക്കുട്ടിയെ കെട്ടിയിരിക്കുന്നത് കാണും. എന്നാൽ ആ കഴുതക്കുട്ടിയെ അഴിച്ചു കൊണ്ടുവരിക. ഇവിടെ പെസഹ വ്യാഴാഴ്ച യേശു പറയുകയാണ്, പാസോവർ തിരുനാളിൽ യേശു പറയുകയാണ്, നിങ്ങൾ പട്ടണത്തിലേക്ക് ചെല്ലുക, അവിടെ വെള്ളം ചുമന്നു കൊണ്ടുപോകുന്ന ഒരു മനുഷ്യനെ കാണും. അവൻ കയറുന്ന ഭവനത്തിലേക്ക് നിങ്ങൾ കയറി ചെല്ലുക. ഗുരുവിന്, മാസ്റ്ററിന് ഈ വർഷം പെസഹ ആഘോഷിക്കുവാനുള്ള, പാസോവർ നടത്തുവാനുള്ള മുറി എവിടെ? യേശു മുൻകൂട്ടി കാണുകയാണ്. ഒരുപക്ഷെ യേശുവുമായി ബന്ധമുള്ള ഒരു ഭവനമായിരിക്കും. ആ ഭവനത്തിലേക്ക് കടന്നു ചെല്ലുകയാണ്. ആ ഭവനത്തിലെ ശിഷ്യന്മാര് പെസഹ ഒരുക്കി എന്നാണ്. നിങ്ങൾ പട്ടണത്തിലേക്ക് കടന്നു ചെല്ലുക. ഗ്രാമത്തിൽ മാത്രമല്ല, പട്ടണത്തിൽ കഴിയുന്ന മക്കളുടെ അരികിലേക്ക് നിങ്ങൾ ചെല്ലണം. യേശു പറഞ്ഞതനുസരിച്ച് അവർ പോവുകയാണ്. അവർ പോകുന്ന വഴിക്ക് വെള്ളം ചുമന്നു കൊണ്ടുപോയ ഒരു മനുഷ്യനെ കണ്ടു. വെള്ളം ചുമന്നു കൊണ്ടുപോയ ഒരു മനുഷ്യനെ കണ്ടു. അധ്വാനിക്കുന്ന ഒരു മനുഷ്യനെ കണ്ടു. ലോറിയിൽ തടി കയറ്റുന്ന ഒരു മനുഷ്യനെ കണ്ടു. ഭൂമിയിൽ കിളയെടുക്കുന്ന ഒരു മനുഷ്യനെ കണ്ടു. മരം കയറുന്ന ഒരു മനുഷ്യനെ കണ്ടു. ഓഫീസിൽ ജോലി ചെയ്യുന്ന ഒരു മനുഷ്യനെ കണ്ടു. ഒരടയാളമാണ് കർത്താവ് തരുന്നത്. ആ അടയാളം യേശു ശിഷ്യന്മാരായ മക്കള്, പരിശുദ്ധ പിതാവ്, കർദിനാള്, മെത്രാന്മാര്, പുരോഹിതന്മാര്, സന്യാസികള്, ഈ വചനം കേൾക്കുന്ന ഓരോരുത്തരും വചനത്തിലൂടെ, യേശുവിന്റെ വചനത്തിലൂടെ നമുക്ക് നൽകുന്ന സന്ദേശം, പ്രിയമുള്ളവരെ, നമ്മൾ സ്വീകരിക്കുകയാണെങ്കിൽ ദൈവം നമ്മുടെ ജീവിതത്തിൽ ഇടപെടും. യേശു പറഞ്ഞതനുസരിച്ച് പോയി, വീട് കണ്ടെത്തി. അവിടെ പെസഹ അവർ ഒരുക്കി. ഒരിക്കലും ആ രണ്ട് ശിഷ്യന്മാർ തനിച്ചായിരിക്കില്ല പെസഹ ഒരുക്കിയത്. ആ ഭവനത്തോട് ബന്ധിച്ചുള്ള മറ്റുള്ളവരെയും പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള ഒരു പാസോവർ, ഒരു കടന്നുപോക്ക്, മറ്റുള്ളവരെ കൂട്ടിയോജിപ്പിച്ചുകൊണ്ട് ചെയ്യുന്നതാണ് ഏറ്റവും ബലവത്തായ കാര്യം. നമ്മുടെ പല കാര്യങ്ങളും താഴോട്ട് പോകുന്നതിന് പ്രധാനപ്പെട്ട ഒരു കാരണം, മറ്റുള്ളവരെ, വേദനിക്കുന്നവരെ, ദുഃഖിക്കുന്നവരെ, സമ്പന്നരെ, എല്ലാവരെയും കൂട്ടിയോജിപ്പിക്കണമെന്ന് കർത്താവ് അർത്ഥമാക്കുകയാണ്. നിങ്ങൾ ഗ്രാമത്തിലേക്ക് പോവുക, അവിടെ വെള്ളം ചുമന്നു കൊണ്ടുപോകുന്ന ഒരു മനുഷ്യനെ നിങ്ങൾ കാണും. അവിടെ പെസഹ ഒരുക്കുക, ഒരു കടന്നുപോക്ക് ഒരുക്കുക. നാല്, എവിടെയാണ് ഈ പാസോവർ മീൽ ഭക്ഷിക്കേണ്ടത്? സജീവമായ ഒരു വലിയ മുറിയാണ് എന്ന് പറയുകയാണ്. ഒരുക്കങ്ങളുള്ള ഒരു സജീവമായ വലിയ മുറി. യേശുവിന്റെ കാലത്ത് അങ്ങനെ ഒരു ഭവനമുണ്ട്. ലോകത്തിലെ പല ഭാഗങ്ങളിലൂടെ യാത്ര ചെയ്യുമ്പോൾ
മനോഹരമായ വലിയ വലിയ പള്ളികൾ കാണും. വളരെ ചെറിയ പള്ളികൾ അരുണാചൽ പ്രദേശിലും നാഗാലാൻഡിലുമൊക്കെ ചുറ്റിക്കറങ്ങുമ്പോൾ ഞാൻ കണ്ടിട്ടുണ്ട്, അല്ല കുർബാന ചെല്ലുമ്പോൾ കണ്ടിട്ടുണ്ട്. ചെറുതും വലുതുമായ കൊച്ചു കൊച്ചു ദേവാലയങ്ങളിൽ. രണ്ട് വർഷം മുമ്പ് ആസാമില് ഉംസ്വായി എന്ന് പറയുന്ന സ്ഥലത്ത് പല ധ്യാനങ്ങൾ നടത്തുവാനായിട്ട് ചെന്നു. എന്റെ ജീവിതത്തിലെ ഏറ്റവും ചെറിയ ഓലകൾ കൊണ്ട് മേഞ്ഞ, വെറുതെ ഒരു മുള കൊണ്ടുണ്ടാക്കിയ കസേരയും സാധനങ്ങളുമുള്ള ഒരു ചെറിയ ദേവാലയത്തില് 10-12 കുടുംബങ്ങൾ മാത്രമുള്ള സ്ഥലത്ത് ദീപബലി അർപ്പിക്കുകയാണ്. വിശാലമായ മുറിയിലേക്ക് ചെല്ലുക എന്ന യേശു പറയുന്നത്. നമുക്ക് വിശാലമായ നല്ല പള്ളികൾ ഉണ്ടാകണം. ചിലര് പറയും വലിയ പള്ളികൾ വേണ്ട എന്ന്. ജർമ്മനിയില് കൊളോൺ എന്ന് പറയുന്ന സ്ഥലത്ത് വളരെ മനോഹരമായ വലിയ വലിയ ഒരു ദേവാലയമുണ്ട്. രണ്ടാം ലോക മഹായുദ്ധകാലത്ത് അമേരിക്കൻ സൈന്യത്തോട് പ്രത്യേകമായി പറഞ്ഞു, ആ വലിയ ദേവാലയം നശിപ്പിക്കരുത് എന്ന്. ഇന്നും അത് വളരെ മകുടം ചൂടി അവിടെ നിൽക്കുകയാ. പ്രിയമുള്ളവരെ, നമ്മുടെ മിഷൻ പ്രവർത്തനങ്ങൾക്കും നമ്മുടെ ശുശ്രൂഷകൾക്കും വലിയ ദേവാലയങ്ങളും വലിയ സ്റ്റാച്ചുകളും വലുതായിട്ട് കാണണം, വലുതായിട്ട് ചിന്തിക്കണം. യേശുവിന്റെ വിഷൻ അതാണ്, വലിയ വിശാലമായ ഒരു മുറി. ആ മുറിയാണ് ഈശോ വിവക്ഷിക്കുന്നത്. അവിടെയാണ് ഭക്ഷിക്കേണ്ടത്. അവിടെ പാസോവറിന് വേണ്ടുന്നതായ എല്ലാ ക്രമീകരണങ്ങളും ചെയ്തിരുന്നു. ഒരു പക്ഷേ കയ്പുള്ള ഭക്ഷണം അവിടെ ഉണ്ടായിരിക്കാം, ആടിന്റെ മാംസം ഉണ്ടായിരിക്കാം. ഏതായാലും തിടുക്കത്തിൽ ആദ്യ പെസഹായില് ഇസ്രായേൽ ജനത ഭക്ഷിച്ചെങ്കില്, ഇന്നും തിടുക്കത്തില് പല കാര്യങ്ങളും നമ്മൾ ചെയ്യുന്നുണ്ട്. ആ പാസോവറിന്റെ തുടർച്ചയല്ലേ അന്ന് സ്ഥാപിക്കപ്പെട്ട ആ പരിശുദ്ധ കുർബാനയല്ലേ ഇന്ന് ലോകത്തില് ആയിരം 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 അൾത്താരകളില് ഒറ്റക്കെടുക്കപ്പെടുന്ന രാത്രിയില് യേശു എടുത്തു വാഴ്ത്തി വിഭജിച്ച ആ അപ്പമല്ലേ നമ്മൾ വിഭജിക്കുന്നത്? യേശു ഒറ്റക്കൊടുക്കപ്പെട്ട രാത്രിയില് അപ്പം എടുത്തരുളി ചെയ്തു, ഇതെന്റെ ശരീരമാണ്, ഇതെന്റെ രക്തമാണ്, നിങ്ങൾ വാങ്ങി ഭക്ഷിക്കുവിൻ. അപ്രകാരം തന്നെ കാസ്യം എടുത്തരുളി ചെയ്തു, ഇതെന്റെ രക്തമാണ്, നിങ്ങൾ വാങ്ങി കുടിക്കുവിൻ. യേശുവിന്റെ ശരീരവും രക്തവും ഭക്ഷിക്കുകയും പാനം ചെയ്യുകയും ചെയ്യുമ്പോൾ എത്രയോ സൗഖ്യങ്ങൾ നടക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. നീണ്ട 14 വർഷക്കാലം CMI നിർമ്മൽ ഗ്രാം ധ്യാന കേന്ദ്രം ഗോതമംഗലത്ത് ബലിയർപ്പിക്കുന്ന ഞാൻ ഓർക്കുകയാണ്. രണ്ട് കൈയും തളന്ന് LC എന്ന് പറയുന്ന ഒരു സഹോദരി വന്നിരിക്കുകയാണ്. ആ സഹോദരി ആ ദീപബലിയുടെ അവസരത്തില് പൂർണമായി സൗഖ്യപ്പെട്ട് ഇന്നും ജീവിക്കുന്നു. ആയിരങ്ങളെ ആ സഹോദരി മൂലം ബലിപീഠത്തിലേക്ക് എത്തിച്ചിട്ടുണ്ട്. വേറൊരു സംഭവം ഞാൻ ഓർക്കുകയാണ്, മിശിഹായുടെ ശരീരവും രക്തവും നിത്യജീവൻ നൽകട്ടെ എന്ന് പറഞ്ഞ് അടിമാലിയിൽ ഒരു സഹോദരിയുടെ നാവിയില് പരിശുദ്ധ കുർബാന വെച്ചു കൊടുക്കുമ്പോൾ പാണ്ഡുരോഗം വന്ന ചുണ്ടെല്ലാം വെളുത്തുപോയി, കൈയുടെ വിരലുകളെല്ലാം വെളുത്തുപോയി ആ സഹോദരി ആ ഈശോയുടെ ശരീരവും രക്തവും സ്വീകരിച്ചപ്പോൾ പ്രിയമുള്ളവരെ അവിടെ സൗഖ്യപ്പെടുകയാണ്. ആ പെസഹ രാത്രിയില് ആ മാളികയില് സെഹിയോൻ മാളികയില് അർപ്പിച്ച അതേ ബലി തന്നെയാണ് ഇന്ന് നമ്മുടെ കത്തോലിക്ക സഭയില് 23 സുജൂറീസ് ചർച്ചുകളുണ്ട്. ലാറ്റിൻ സഭയാണ് ഏറ്റവും വലുത്. നമ്മുടെ സീറോ മലബാർ സഭയുണ്ട്, അത് ഓറിയന്റൽ സഭയാണ്. 5 പാസോവറിന് മുമ്പുള്ള യേശുവിന്റെ ആ വചനങ്ങള് നമ്മൾ കേട്ടതാണ്. എന്നാലും ഒരിക്കൽ കൂടി നമുക്ക് അതിലൂടെ ഒന്ന് കടന്നു പോകാം. യേശു പറയുകയാണ്, നിങ്ങൾ അടുത്തുള്ള പട്ടണത്തിലേക്ക് പോവുക. അപ്പൊ ആ പട്ടണത്തിലേക്ക് പോകുവാനും ഗ്രാമത്തിലേക്ക് പോകുവാനും പട്ടണങ്ങളില് ബലിയർപ്പിക്കപ്പെടുവാനും പട്ടണങ്ങളില് യേശുവിന്റെ ആ ശരീര രക്തങ്ങൾ വാഴ്ത്തി കൊടുക്കുവാനുമുള്ള വലിയൊരു വിളിയാണ് നമുക്ക് ഓരോരുത്തർക്കും ഓരോ നിമിഷവും ഓരോ ദിനവും നമുക്ക് ലഭിക്കുന്നത്. അതിന് നല്ല പുരോഹിതന്മാരുണ്ടാകണം, നല്ല ശുശ്രൂഷകരുണ്ടാകണം. വിശുദ്ധ ഭാദ്രപീയെ പോലെയും വിശുദ്ധ കുര്യാക്കോസ് ഏലിയാസ് ചാവറി അച്ഛനെ പോലെയും
വിശുദ്ധ ഡാമിയനെ പോലെയുള്ള നല്ല വൈദികർ ഉണ്ടാകണം. ഇന്ന് നമ്മുടെ സഭയിൽ വളരെയധികം നല്ല നല്ല വൈദികരുണ്ട്. ആ വൈദികരിലൂടെയാണ് സഭ എന്നും എന്നും മുൻപോട്ട് പോകുന്നത്. പരോഹിതന്റെ പൂർണ്ണതയായ മെത്രാൻ പട്ടമുണ്ടാകണം. എന്റെ അനുജൻ ബിഷപ്പ് ബെന്നി വർഗീസ് ഇറ്റാനഗർ രൂപതയിലെ മെത്രാനാണ്. എന്റെ ഭവനത്തിൽ 9 മക്കളുണ്ട്. രണ്ടുപേര് സിസ്റ്റേഴ്സാണ്. എസ് ഐ ബി സന്യാസ സഭയിലും ഡോട്ടേഴ്സ് ഓഫ് സെന്റ് പോൾ കോൺഗ്രിഗേഷനിലും ഞാൻ സി എം ഐ വൈദികനാണ്. എന്റെ അനുജൻ ഇറ്റാനഗർ രൂപതയിലെ സേവനം ചെയ്യുന്നു. നമ്മുടെ വീടുകളിൽ നിന്ന് നല്ല മക്കൾ ഉണ്ടാകണം. പെസഹ വ്യാഴാഴ്ച നടക്കുന്നത്, ആ കാര്യങ്ങൾ നടക്കുന്നതെല്ലാം ഒരു ഭവനത്തിലാണ്. നമ്മുടെ ഭവനത്തിലാണ് പാസോവർ കടന്നുപോക്ക് നടക്കുന്നത്. നമ്മുടെ ഭവനത്തിലാണ് വിശുദ്ധരുണ്ടാകുന്നത്. നമ്മുടെ ഭവനത്തിലാണ് നല്ല പ്രാർത്ഥനകൾ ഉണ്ടാകുന്നത്. നമ്മുടെ ഭവനത്തിലാണ്. ഭവനങ്ങളൊക്കെ വിശുദ്ധീകരിക്കപ്പെടട്ടെ. പാസോവറിന് മുമ്പുള്ള രണ്ടാമത്തെ വചനം യേശു പറയുക, വെള്ളം ചുമന്നു കൊണ്ടുപോകുന്ന ഒരു മനുഷ്യൻ. അത് അധ്വാനത്തെ സൂചിപ്പിക്കുന്നു, ഒരു അടയാളമായി സൂചിപ്പിക്കുന്നു. വെള്ളം സൂചിപ്പിക്കുന്നത് പരിശുദ്ധാത്മാവിനെയാണ്. വിശുദ്ധ ആംബ്രോസ് ലാറ്റിൻ സഭയിലെ ഏറ്റവും പ്രമുഖനായ വിശുദ്ധനാണ്. അദ്ദേഹം പരിശുദ്ധാത്മാവിനെ കുറിച്ച് 6 പുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ട്. പ്രത്യേകിച്ച് യോഹന്നാന്റെ സുവിശേഷത്തില് വെള്ളവുമായി ബന്ധപ്പെട്ടു വരുന്ന എല്ലാ ഭാഗങ്ങളും അദ്ദേഹം പറയുകയാണ്, പരിശുദ്ധാത്മാവിനെയാണ് വെള്ളം സൂചിപ്പിക്കുന്നത്. ഇവിടെ വെള്ളം ചുമന്നു കൊണ്ടുപോവുകയാണ്. ആത്മാവിനെ ചുമന്നു കൊണ്ടുപോകുന്ന പാപപ്പെട്ട മനുഷ്യരുണ്ട്. അടയാളങ്ങൾ അവരിലൂടെയാണ് നൽകുന്നത്. ഇന്ന് കരിസ്മാറ്റിക് ധ്യാനത്തിലൂടെ വളരെയധികം വിശുദ്ധീകരിക്കപ്പെട്ട് യേശുവിനോടൊത്ത് ആത്മാവിനെ സ്വീകരിച്ച ധാരാളം ആത്മായ പ്രേക്ഷിതരെ എന്റെ ഈ കൊച്ചു ജീവിതത്തിനിടയില് ഈ വചന ശുശ്രൂഷകൾക്കിടയില് കാണുവാൻ കഴിഞ്ഞിട്ടുണ്ട്. ആത്മാവില് പരിശുദ്ധാത്മാവ് നിങ്ങളിലേക്ക് വരും. അത്യുന്നതിന്റെ ശക്തി നിങ്ങളിൽ നിഴലിക്കും. ആത്മാവിന്റെ നിറവ് ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന മക്കളിലേക്ക് ഒഴുകുകയാണ്. ഈ പെസക രാത്രിയില്, ഈ പെസക ദിവസത്തില് നിങ്ങൾക്ക് ആത്മാവിന്റെ നിറവുണ്ടാകട്ടെ. നിങ്ങളിലേക്ക് ഞാൻ ആത്മാവിനെ അയക്കും. പരിശുദ്ധാത്മാവ് വന്നു കഴിയുമ്പോൾ എല്ലാ കാര്യങ്ങളും നിങ്ങളെ ബോധ്യപ്പെടുത്തും. ആത്മാവിനാല് നിങ്ങൾ നിറയട്ടെ. പാസോവറിന് മുമ്പ് ഈശോ പറയുന്ന അടുത്ത മൂന്നാമത്തെ കാര്യം, കുടുംബനാഥനെ കണ്ടെത്തുക. ആ കുടുംബനാഥൻ ഒരുപക്ഷെ യേശുമായിട്ട് ബന്ധമുണ്ടായിരിക്കാം. ആ കുടുംബനാഥന്റെ അരുകിലേക്കാണ് യേശു തന്റെ ശിഷ്യന്മാരെ പറഞ്ഞുവിടുന്നത്. പ്രിയമുള്ള കുടുംബനാഥന്മാരെ, ഈ വചനം കേൾക്കുന്നവരെ, യേശുവിന്റെ വചനവുമായി കടന്നു വരുന്ന മക്കളെ നിങ്ങൾ സ്വീകരിക്കണം. അവർക്ക് ആവശ്യമായ കാര്യങ്ങൾ ചെയ്തു കൊടുക്കണം. ഞാൻ ആളുകളോട് പറയുന്ന ഒരു കാര്യമുണ്ട്, നിങ്ങള് ഓർമ്മ സൃഷ്ടിച്ചിട്ടുണ്ടോ? നമ്മൾ ആഘോഷമായ കല്യാണങ്ങൾ നടത്തും, നല്ലത് തന്നെ. പക്ഷേ ഈ കല്യാണം വരുമ്പോൾ നടക്കുമ്പോൾ ആ അൾത്താരയിൽ വിരിക്കാനായിട്ട് 5 മീറ്റർ തുണി നമ്മൾ വാങ്ങിക്കൊടുക്കാറുണ്ടോ? വേണ്ട. കല്യാണ ദിവസം ആ അൾത്താരയിൽ കത്തിക്കാൻ ഒരു ഗ്ലോബും 2 മെഴുകുതിരികളും നമ്മൾ കൊടുക്കാറുണ്ടോ? ഓർമ്മ സൃഷ്ടിക്കുന്നവരാണെങ്കിൽ ദൈവം നമ്മുടെ ജീവിതത്തിൽ ഇടപെടും. ഇവിടെ ഈ കുടുംബനാഥൻ ഓർമ്മ സൃഷ്ടിക്കുക. ആ കുടുംബനാഥന്റെ പേര് പറയുന്നില്ല. അവൻ ആ സെഗിയോൻ മാളികയില് അവർക്ക് വേണ്ടുന്ന പാസോവർ നടത്താൻ വേണ്ടുന്ന ക്രമീകരണങ്ങൾ ചെയ്തു കൊടുത്തു. അതുകൊണ്ട് ഇന്നും ആ കുടുംബം ഓർക്കപ്പെടുക. ആ കുടുംബനാഥൻ, പ്രിയമുള്ള കുടുംബനാഥന്മാരെ, നമ്മുടെ വരുമാനത്തിന്റെ ഒരു ചെറിയ അംശമെങ്കിലും ഓർമ്മ സൃഷ്ടിക്കുവാനായിട്ട് നമ്മൾ ചെയ്യണം. നമ്മുടെ ദേവാലയത്തിന് വേണ്ടി, നമ്മുടെ അൽത്താരയ്ക്ക് വേണ്ടി, പരിശുദ്ധ കുർബാനയ്ക്ക് വേണ്ടി. 5, കുടുംബത്തിൽ നിന്ന് ജെറൂസലേമിലേക്ക്, ജെറൂസലേമിൽ നിന്ന് കാൽവരി മലയിലേക്കാണ് യാത്ര. ഇവിടെ സിഹിയോൻ മാളികയില് ഈശോ പ്രാർത്ഥിക്കുന്നു. അവിടുന്ന് പിന്നീട് നമ്മൾ കാണുന്നത് ഗെത്സെമൻ തോട്ടത്തിലേക്ക് പോവുകയാണ്. ഗെത്സെമൻ തോട്ടത്തിൽ പിതാവേ, ഇവർ ചെയ്യുന്നത് എന്താണെന്ന് ഇവർ അറിയുന്നില്ല, ഇവരോട് ക്ഷമിക്കണമേ. വലിയ മനോഹരമായ പ്രാർത്ഥനയാണ്. പെസഹ വ്യാഴാഴ്ച നമ്മൾ പ്രത്യേകമായി ഓർക്കുന്നത് ഗെത്സെമൻ തോട്ടത്തിൽ ഈശോ പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ തീവ്രതയാല്, പ്രാർത്ഥനയുടെ തീവ്രതയാല്, വേദനയുടെ തീവ്രതയാല്, അവിടുത്തെ രക്തത്തുള്ളികളെ തന്റെ ശരീരത്തിൽ പൊടിഞ്ഞു എന്നാണ് കാണുന്നത്. കർത്താവേ, കഴിയുമെങ്കിൽ ഈ പാനപാത്രം എന്നിൽ നിന്ന് മാറിപ്പോകട്ടെ എന്ന് അവിടുന്ന് പ്രാർത്ഥിക്കുകയാണ്.
എട്ട് വചനങ്ങളെ യേശു ഗെത്സെമൻ തോട്ടത്തിൽ പറയുന്നുണ്ട്. എന്റെ മറ്റൊരു പ്രസംഗത്തിൽ ഞാൻ അത് ആവിഷ്കരിച്ചിട്ടുണ്ട്. ഏഴ് പെസഹ വ്യാഴാഴ്ചത്തെ വളരെ പ്രധാനപ്പെട്ട മറ്റൊരു കർമ്മമാണ് പരിശുദ്ധ കുർബാന സ്ഥാപനവും കാൽകൾകൾ ശുശ്രൂഷയും. ഈ പെസഹായുടെ പശ്ചാത്തലത്തിലാണ് യേശു പരിശുദ്ധ കുർബാന സ്ഥാപിക്കുന്നത്. ആ പരിശുദ്ധ കുർബാനയുടെ സ്ഥാപന വാക്യങ്ങളുടെ മധ്യേയാണ് യേശു ആ 12 ശിഷ്യന്മാരുടെയും മുമ്പിൽ എഴുന്നേറ്റിട്ട് തന്റെ മേലങ്കി മാറ്റിയിട്ട് ഒരു താലത്തിൽ വെള്ളമെടുത്ത് ശിഷ്യന്മാരുടെ അരികിലേക്ക് ചെല്ലുന്നത്. ചെന്നിട്ട് ആ താലം ഏത് തരത്തിലുള്ള പാത്രമാണെന്ന് നമുക്കറിയില്ല. ആ താലം ശിഷ്യന്മാരുടെ കാൽപാദത്തിന്റെ അടിയിൽ വെച്ച് അന്ന് വെള്ളം ഒഴിച്ചു കൊടുക്കാൻ ആരുമില്ല. ഇന്ന് പരിശുദ്ധ പിതാവ് കാല് കഴുകുമ്പോൾ മനോഹരമായ പാത്രമുണ്ട്, വെള്ളം ഒഴിച്ചു കൊടുക്കാൻ ആളുണ്ട്, തുടച്ചു കൊടുക്കുന്നു. പരിശുദ്ധ പിതാവ് പ്രത്യേകിച്ച് ജോൺ പോൾ മാർപ്പാപ്പ തന്റെ നെറ്റി ആ കാലുകളിൽ മുട്ടിച്ച് പ്രാർത്ഥിക്കും. എന്റെ ജീവിതത്തിൽ ഞാൻ വളരെ ചുരുക്കമായിട്ടാണ് കാൽ കഴുകി ശുശ്രൂഷ നടത്തിയിട്ടുള്ളൂ. ഒരിക്കല് പെസഹ വ്യാഴാഴ്ച കാൽ കഴുകി ശുശ്രൂഷ നടന്നുകൊണ്ടിരിക്കുകയാണ്. ബിനോയ് എന്ന് പറയുന്ന വ്യക്തിയുടെ കാൽ കഴുകി ഞാൻ ചുംബിക്കാൻ തുടങ്ങുമ്പോൾ മുതൽ ഏങ്ങി അടിച്ച് കരയാൻ തുടങ്ങി. ഞാൻ അതിനുശേഷം ചോദിച്ചു, ബിനോയ് നീ എന്തിനാണ്? അപ്പോഴാണ് അവൻ പറയുന്നത്, സ്നേഹമുള്ള സണ്ണിയച്ച, ഞാൻ വൈദികരെ കുറിച്ച് പല മോശമായ കാര്യങ്ങളും ചിന്തിക്കുകയും പറഞ്ഞു വരുത്തുകയും ചെയ്തിട്ടുണ്ട്. സത്യം എന്താണെന്ന് പോലും എനിക്കറിയില്ല. ആ മനുഷ്യനെ ഞാൻ കെട്ടിപ്പിടിച്ചു. എന്നിട്ട് ബിനോയിയോട് പറഞ്ഞു, അടുത്ത മാസം അടുത്ത കൊല്ലം പെസഹ വ്യാഴാഴ്ചക്ക് മുമ്പ് നിനക്കൊരു കുഞ്ഞുണ്ടാവും. നിന്റെ കാൽ കഴുകി ചുംബിച്ചപ്പോൾ നീ മാനസാന്തരപ്പെട്ടു. ഈ മാനസാന്തര ഫലമായി ദൈവം നിനക്ക് വർഷങ്ങളായി കുഞ്ഞുങ്ങളില്ലാതിരുന്ന നിനക്ക് ഒരു കുഞ്ഞിനെ തരുന്നു. അവനെ എമ്മാനുവേൽ എന്ന് വിളിക്കാൻ പറ്റുമെങ്കിൽ വിളിച്ചോ എന്നുകൂടി പറഞ്ഞു. അങ്ങനെ അവന് വളരെയധികം വർഷങ്ങൾ കഴിഞ്ഞ് ഒരു ആൺകുഞ്ഞ് ലഭിച്ചു. എളിയ ശുശ്രൂഷ ചെയ്യാൻ, കാൽ കഴുകാൻ, കാലുകൾ ചുംബിക്കാൻ ഇടയാകട്ടെ. വഴക്കുകൾ കൂടി വരുന്ന പല ദമ്പതിമാരോടും ഞാൻ പറയും, നിങ്ങളുടെ ഭർത്താവിന്റെ മദ്യപാനം മാറുന്നതിന് വേണ്ടി നിങ്ങളൊരു കാര്യം ചെയ്യുക. ആ ഭർത്താവിന്റെ കാലിലൊന്ന് പിടിച്ചിട്ട് കട്ടിലിൽ നിന്ന് എഴുന്നേറ്റ് പോകുമ്പോൾ കർത്താവെ കഴിയുമെങ്കിൽ ഈ പാനപാത്രം എന്നിൽ നിന്ന് മാറിപ്പോകട്ടെ, ഭർത്താവിന്റെ മദ്യപാനം ഒന്ന് മാറിപ്പോകട്ടെ എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുക. അങ്ങനെ ഏതാനും ദിവസങ്ങൾ ചെയ്തു കഴിയുമ്പോൾ ഭർത്താവിന്റെ മദ്യപാനം മാറി എന്ന് പറഞ്ഞ് പല സ്ത്രീകളും എന്നെ സമീപിച്ചത് നന്ദിയോടെ ഓർക്കുകയാണ്. ആ ഒറ്റിക്കൊടുക്കപ്പെട്ട രാത്രിയിൽ, ആ പെസഹ രാത്രിയിൽ ഈശോ അപ്പമെടുത്ത് വാഴ്ത്തി വിഭജിച്ച് നൽകി. ഈ പെസഹ ദിവസം, ഈ കാൽകൾ ശുശ്രൂഷകൾക്ക് ശേഷം നമ്മുടെ വൈദികൻ അൽത്താരയിൽ നിന്നിട്ട് പറയും, അവിടുന്ന് അപ്പമെടുത്തിട്ട് അരുളി ചെയ്യുന്നു, ഇതെന്റെ ശരീരമാണ്, നിങ്ങൾ വാങ്ങി ഭക്ഷിക്കുവിൻ. അപ്രകാരം തന്നെ കാസ്യം എടുത്ത് അരുളി ചെയ്യും, ഇതെന്റെ രക്തമാണ്, നിങ്ങൾ വാങ്ങി കുടിക്കുവിൻ. യേശുവിന്റെ ശരീരവും രക്തവും സ്വീകരിക്കുവാനായി ഒരുങ്ങി വന്നിരിക്കുന്ന നിങ്ങളെ എല്ലാവരെയും ഈ പെസഹ രാത്രിയിൽ ദൈവം അനുഗ്രഹിക്കട്ടെ. എന്റെ മനോഹരമായ ഒരു ഗാനമുണ്ട്, പല സ്ഥലങ്ങളിലും അത് പാടിക്കൊണ്ടിരിക്കുന്നതാ. പെസഹ വ്യാഴാഴ്ച പാടുന്ന പാട്ടാണത്. ഗെത്സേമൻ തോട്ടം തേങ്ങുന്നു, ഒലിവിൻ പൂക്കാലം വാടുന്നു, ശിക്ഷ ക്ഷീണിച്ചുറങ്ങുന്നു, നാഥൻ ഏകാന്തം നീങ്ങുന്നു. ഗെത്സെമനിയിൽ പ്രാർത്ഥിക്കുന്ന ഈശോ നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. ഈ പെസഹ വ്യാഴാഴ്ച ദൈവമേ അങ്ങയുടെ ഈ വചനം കേൾക്കുന്ന ദൈവമക്കളെ പ്രത്യേകമായി അനുഗ്രഹിക്കുന്നതായി കാണിച്ചു തരുന്നതിന് നന്ദി പറയുന്നു. പ്രത്യേകിച്ച് ക്യാൻസർ രോഗികളായ മക്കളെ ഈ വചന ശുശ്രൂഷയുടെ അവസരത്തിൽ സുഖപ്പെടുത്തുന്നതായി എൻ്റെ മനസ്സിൽ തോന്നിച്ചതിനും എന്നോട് ക്യാൻസർ രോഗമാണ് പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞിരിക്കുന്ന എല്ലാവരെയും സമർപ്പിക്കുന്നു. ആത്മാവിൻ്റെ നിറവ് അവരിൽ ഉണ്ടാകട്ടെ. ഗെത്സെമൻ തോട്ടത്തിൽ ചിന്തിയ ആ രക്തം, വിയർപ്പ് തുള്ളികൾ ഈ മക്കളിലേക്ക് ഇറങ്ങി വസിക്കട്ടെ. ആത്മാവിൻ്റെ നിറവ് ലഭിക്കട്ടെ. നമ്മുടെ കർത്താവ് യേശുവും ശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും
പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. എൻ്റെ പേര് ഫാദർ സണ്ണി പുൽപ്പറമ്പൽ സി എം ഐ. ഞാൻ 14 കൊല്ലം സി എം ഐ നമ്മഗ്രാം ബ്രിട്ടീഷ് സെൻ്ററിൽ സേവനം ചെയ്തിട്ടുണ്ട്. ആർക്കെങ്കിലും എന്നെ കാണാനായിട്ട് അല്ലെങ്കിൽ വചന ശുശ്രൂഷയ്ക്കായിട്ട് വിളിക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ എൻ്റെ ഫോൺ നമ്പർ ഇതാണ്: 90 74 98 42 24. ഈ വചനം കേൾക്കുന്ന എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. ഇത് മറ്റുള്ളവർക്ക് നിങ്ങൾ ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ദൈവമേ നന്ദി, ദൈവമേ ആരാധന. യേശുവിൻ്റെ തിരുരക്തം നിങ്ങളിലേക്ക് ഒഴുകി ഇറങ്ങട്ടെ.